വിപണി വലിയ ചാഞ്ചാട്ടത്തിൻ്റെ ഘട്ടത്തിലാണ്. ഇന്നലെ വിദേശ നിക്ഷേപകർ 6,387 കോടി രൂപയുടെ ഓഹരികൾ വിറ്റു. ഇൻഫോസിസ്, HDFC ബാങ്ക്, HDFC എന്നീ ഓഹരികളിൽ വലിയ തോതിൽ ഡെലിവറി സെല്ലിംഗ് നടന്നു. ഈ ഓഹരികളിലുള്ള വിൽപ്പന സമ്മർദ്ദം നിഫ്റ്റിക്ക് ഹ്രസ്വകാലത്തിൽ ക്ഷീണമുണ്ടാക്കിയേക്കാം. വിദേശ നിക്ഷേപകരുടെ വിൽപ്പനയിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദീർഘകാലത്തേക്ക് ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നത് ലോങ് ഓൺലി ഫണ്ട്സ് ആണ്. സോവറിൻ വെൽത്ത് ഫണ്ട്സ്, പെൻഷൻ ഫണ്ട്സ്, എൻഡോവ്മെൻ്റ് ഫണ്ട്സ് എന്നിവ ഈ വിഭാഗത്തിൽപ്പെടും. ഇവർ വിൽപ്പന നടത്തുന്നില്ല, പലപ്പോഴും വാങ്ങുകയാണ്. വിൽപ്പന നടത്തുന്നത് പ്രധാനമായും എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സാണ്. ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഹ്രസ്വകാല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ സെൻട്രൽ ബാങ്ക് ഫെഡിൻ്റെ വരാനിരിക്കുന്ന കർശന പണനയവും ഉയർന്ന പലിശ നിരക്കും ഹ്രസ്വകാലത്തേക്ക് നെഗറ്റീവ് ഘടകങ്ങളാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വിൽക്കുമ്പോഴും ആഭ്യന്തര സ്ഥാപനങ്ങളും DIIs, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ശക്തമായി വിപണിയിൽ നിക്ഷേപിക്കുന്നുണ്ട് എന്ന വസ്തുതയും പ്രധാനമാണ്. ബാങ്കിങ് മേഖലയിലെ ഒരു ട്രെൻഡ് പ്രധാനമാണ്. HDFC ഒഴികെയുള്ള ബാങ്ക് ഓഹരികൾ ശക്തമായ നിലയിലാണ്. ICICI, ആക്സിസ്, കോട്ടക്, SBI എന്നിവയുടെ 4-ാം പാദ ഫലങ്ങൾ നന്നായിരിക്കുമെന്നതിൻ്റെ സൂചനയാണിത്. മാത്രമല്ല, കിട്ടാക്കടം കുറയുന്നതും വായ്പാ ഡിമാൻഡ് വർദ്ധിക്കുന്നതും ബാങ്കുകളുടെ സ്ഥിതി ശക്തവും ശോഭനവുമാക്കുകയാണ്. കൂടാതെ ബാങ്ക് ഓഹരികളുടെ വിലകൾ ഇപ്പോൾ ആകർഷണീയമാണ്. 2 വർഷക്കാലത്തേക്കുള്ള നിക്ഷേപത്തിന് അനുയോജ്യമാണ്. IT ഓഹരികളുടെയും വിലകൾ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള കറക്ഷന് ശേഷം ഫെയർ വാല്യുവേഷൻസിലാണ്. വിപണി ഉയർന്ന ചാഞ്ചാട്ടത്തിൻ്റെ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിക്ഷേപകർ കരുതലയോടെ നീങ്ങണം. റിസ്ക് എടുത്തുള്ള വലിയ നിക്ഷേപം ഒഴിവാക്കാം. എന്നാൽ വിപണിയിലെ താഴ്ചകൾ മുതലെടുത്ത് ബ്ലൂ ചിപ്പ് ഓഹരികൾ ഘട്ടം ഘട്ടമായി വാങ്ങാനുള്ള അവസരങ്ങൾ പാഴാക്കരുത്.